ഭാരതം ലോകസഭാ തിരഞ്ഞെടുപ്പിന്റെ പൂരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ കേരളത്തിൽ 20 ലോകസഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രധാന പാർട്ടികളായ LDFഉം UDFഉം BJPയും തീരുമാനിച്ചു കഴിഞ്ഞു. ഇനിയും ഒട്ടനവധി സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തേക്ക് വരുമെന്നുറപ്പാണ്. പത്രികാ സമർപ്പണത്തിന്റെ അവസാന ദിവസമേ ഓരോ മണ്ഡലങ്ങളിൽ എത്ര വീതം സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് പറയാനാകൂ. അതിൽ അപരന്മാരുണ്ടാകും, മറ്റു പാർട്ടികളുടെ സ്ഥാനാർത്ഥികളും ഉണ്ടാകും. ഇപ്പോൾ തീരുമാനിച്ച മണ്ഡലത്തിലെ പ്രധാന പാർട്ടികളുടെ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടാം. തിരുവനന്തപുരം ലോകസഭാ മണ്ഡലം ശക്തമായ ത്രികോണ മത്സരത്തിന് വേദിയാകുമെന്ന് ഉറപ്പാണ്. നിലവിൽ 15 വർഷമായി അവിടുത്തെ MPയായ ശശി തരൂർ കടുത്ത പോരാട്ടത്തെയാണ് ഇത്തവണ അതിജീവിക്കേണ്ടത്. പാലക്കാട് കുടുംബപേരുകളുള്ള തരൂർ ജനിച്ചത് ലണ്ടനിലാണ്. 2009 മുതൽ കോൺഗ്രസിനൊപ്പം നിലയുറപ്പിച്ച തരൂർ തിരുവനന്തപുരത്തെ ആദ്യ മത്സരത്തിൽ 100,000 വോട്ടുകൾക്കാണ് വിജയിച്ചത്. മൻമോഹൻ സിംഗ് മന്ത്രിസഭയിലെ സഹമന്ത്രിയുമായി 2014 2019 തിരുവനന്തപുരത്തു നിന്ന് ജയിച്ചെങ്കിലും കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതോടെ മന്ത്രിസ്ഥാനം ഇല്ലാതായി. 2014 BJPയുടെ ഒ രാജഗോപാലിനോട് പൊരുതിയാണ് ജയിച്ചത്. 16,000 താഴെ വോട്ടുകൾക്കായിരുന്നു ജയമെങ്കിലും 2019 100,000 ഭൂരിപക്ഷം. ഇത്തവണ ഇലക്ട്രോണിക്സ് മാധ്യമരംഗത്തെ രാജാവും നിലവിൽ വിവര സാങ്കേതിക വകുപ്പ് മന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറാണ് തരൂരിന്റെ മുഖ്യ എതിരാളി. BJP സ്ഥാനാർത്ഥിയായ ചന്ദ്രശേഖർ ജനിച്ചത് ഗുജറാത്തിലാണെങ്കിലും അദ്ദേഹത്തിന്റെ അച്ഛന്റെ തറവാട് തൃശൂർ ദേശമംഗലത്താണ്. മൂന്നാമത് LDF സ്ഥാനാർത്ഥിയായി എത്തുന്നത് CPIയുടെ പന്യൻ രവീന്ദ്രനാണ്. കണ്ണൂർ ജില്ലക്കാരനായ പന്യൻ 2005 നിലവിലെ MP PK വാസുദേവൻ നായരുടെ നിര്യാണത്തെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഡൽഹിക്ക് പോയതാണ്. എന്നാൽ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂർ മണ്ഡലത്തിൽ VD സതീശനോട് പരാജയപ്പെട്ട ചരിത്രവും പന്യൻ രവീന്ദ്രനുണ്ട്. ഈ കരുത്തരായ മൂന്ന് സ്ഥാനാർത്ഥികളിൽ ആരെങ്കിലും ഒരാൾ ജയിക്കും. കാത്തിരിക്കാം വോട്ടെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണുന്നതുവരെ.